ഗോതമ്പ് റവയെ കൊണ്ട്, അതായത് നുറുക്ക് ഗോതമ്പിനെ കൊണ്ട് ഒരു നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അപ്പമാണ് അന്നത്തെ റെസിപ്പി. അതിനുവേണ്ടി 250 ml ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടില്ലേ. ഇത് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ ശേഷം നമുക്ക് അരച്ചെടുക്കുക. അപ്പോൾ ഗോതമ്പ് റവ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ കുതിർന്ന ശേഷം നമുക്ക് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് 2 ട്രിപ്പായിട്ടാണ് അരക്കണത്. ഈ നുറുക്ക് ഗോതമ്പ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോറ്, 1/4 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് തേങ്ങ. ഇപ്പോൾ ഞാൻ മിക്സിയിൽ 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലേശം ഉപ്പും പഞ്ചസാരയും ചേർത്ത് ഇളക്കി എടുക്കാം. ഇപ്പോൾ 4 മണിക്കൂറിന് ശേഷം മാവ് തുറന്ന് നോക്കിയതാണ്. അതിലേക്ക് 1/2 ടീസ്പൂണ് ഷുഗറും ഇതിന് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും നല്ലപോലെ മാവൊന്ന് മിക്സ് ചെയ്യാൻ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണത്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണേ. ഈ അപ്പത്തിനോടൊപ്പം ഒരു പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പിന്നീട് ഇടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.